തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് നൽകാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ വിമാനത്താവളം ഏറ്റെടുക്കാനാവുകയുമില്ല. വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കാനിരിക്കെയാണ് സംസ്ഥാനത്തിന്റെ എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ളവ ഏറ്റെടുത്തിരിക്കുന്ന അദാനി മോദിയുടെ അടുത്ത സുഹൃത്തുകൂടിയാണ്. തിരുവനന്തപുരം അടക്കം രാജ്യത്തെ 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പാണ് അദാനി എന്റർപ്രൈസസിന് കൈമാറാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ എടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 50 വർഷത്തെ നടത്തിപ്പവകാശം അദാനി ഗ്രൂപ്പ് ലേലത്തിലൂടെയാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തായതിനാൽ മന്ത്രിസഭയുടെ അംഗീകാരം നേടിയിരുന്നില്ല. സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് അംഗീകാരം നേടാനുള്ള നീക്കം സജീവമായത്. സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ വിമാനത്താവളം ഏറ്റെടുക്കാൻ അദാനിക്കാവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കാണ് തിരുവനന്തപുര വിമാനത്താവള കൈമാറ്റം മാറുന്നത്. ഇതിനിടെ അന്താരാഷ്ട്ര വിമാനയാത്രാ നിരക്കുകൾ കുതിച്ചുയർന്നത് തടയാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് കേന്ദ്ര വ്യോമയാന സെക്രട്ടറി പ്രദീപ് സിംഗ് ഖരോലയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു. ഈദ് അവധിക്ക് പ്രവാസി മലയാളികൾക്ക് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ വലിയ നിരക്ക് നൽകേണ്ടി വന്നതായി മുഖ്യമന്ത്രി വ്യോമയാന സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. നിരക്ക് പരിധിവിട്ടുയർന്നോ എന്ന് കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട്. അടുത്ത മാസം വ്യോമയാന കമ്പനികളുടെ യോഗം വിളിക്കും. വിമാനയാത്രാ നിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്ന് വിദേശകാര്യ സഹമന്ത്രിയായി ചുമതലയേറ്റയുടൻ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും കേന്ദ്രവുമായി ഇടപെടുന്നത്. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളുടെ വികസന ചർച്ചയ്ക്ക് പാർലമെന്റ് സമ്മേളന ശേഷം വ്യോമയാന സെക്രട്ടറി കേരളത്തിലെത്തുന്നുണ്ട്. കണ്ണൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളത്തിലേക്ക് കൂടുതൽ എയർ ഇന്ത്യ സർവീസും ബജറ്റ് സർവീസും അനുവദിക്കണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.